നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികൾക്കെതിരെ തുടരുന്ന യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക വേളയിൽ ഗാസയിലാകെ ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചു. ഹമാസുകളെ ചാരമാക്കുന്ന ഗാസ എന്ന ഭൂപ്രദേശത്തെ തുടച്ചു നീക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്രയേൽ ഇന്നലെ ഗാസയിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ 77 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയ്ക്ക് പുറമെ ലബനനിലും ഇസ്രയേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇസ്രയേൽ രാപ്പകൽ മിസൈലുകൾ വർഷിക്കുന്ന സാഹചര്യത്തിലും കീഴടങ്ങാൻ തയ്യാറാകാത്ത ഹമാസും ഹിസ്ബുളയും ഹൂതികളും ഒരേ സമയം ഇസ്രയേൽ നേരെ ആക്രമണം നടത്തുകയാണ്. ഇസ്രയേലിനെ വീണ്ടും ഞെട്ടിച്ച് ഹമാസുകൾ ഇസ്രയേൽ മഹാനഗരമായ തെലാവീവിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് മിസൈൽ വർഷം നടത്തിയത്. ഹമാസിനൊപ്പം ഹിസ്ബുളയും ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതും ഇസ്രയേലിനെ ഞെട്ടിച്ചു. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഹിസ്ബുളയ്ക്കെതിരെയും ശക്തമായ പോരാട്ടമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. തെല്ലവീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഇസ്രയേൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കേന്ദ്രം ഉന്നമച്ചാണ് ഹിസ്ബുളകൾ ഇന്ന് രാവിലെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലി തുറമുഖ നഗരമായ ഹൈഫയിലും മധ്യനഗരമായ തെല്ലവീവിന് സമീപമുള്ള സൈനിക താവളത്തിലും മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുളയുടെ ഇപ്പോഴത്തെ അവകാശവാദം. വടക്കൻ യമൻ കേന്ദ്രമാക്കിയ ഇറാൻ അനുകൂലികളായ ഹൂതി തീവ്രവാദികൾ ഇസ്രയേലിൽ നേരെ നടത്തിയ ആക്രമണവും അപ്രതീക്ഷിതമായിരുന്നു. നഗരത്തിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഹൂതികൾ അവകാശപ്പെടുന്നു. കഴിഞ്ഞ മാസം പകുതിയോടെയും ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ശത്രു രാജ്യങ്ങളുടെ എല്ലാ മിസൈലുകളും ഇസ്രയേൽ പ്രതിരോധിച്ചതായാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ ഹമാസുകളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിൽ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ലബനനിലെ തന്ത്രപ്രധാനമായ മറ്റ് സ്ഥലങ്ങളിലും ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ആവാലി നദിയുടെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശത്തുള്ളവർക്ക് പലായനം ചെയ്യാനുള്ള നിർദ്ദേശം ഇസ്രയേൽ സൈന്യം നൽകിയിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ തെല്ലവീവിലെ ഇസ്രയേലി സിവിലിയന്മാർ ഒന്നടങ്കം ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുകയാണ്. അറിയിപ്പുണ്ടാകാതെ ഇവരോട് പുറത്തിറങ്ങരുത് എന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. തെല്ലവീവിലെ വാണിജ്യ കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹമാസ് അവകാശപ്പെടുന്നു. സെൻട്രൽ ഇസ്രയേലിൽ 5 റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കരയിൽ നിന്ന് കരയിലേക്ക് പ്രയോഗിക്കുന്ന മിസൈലാണ് ഹിസ്ബുള ഉപയോഗിച്ചതെന്നും മിസൈൽ പ്രതിരോധ സംവിധാനം വഴി ഇത് തടഞ്ഞതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. സെൻട്രൽ ഇസ്രയേലിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ അതിർത്തിയിലേക്ക് പാരച്യൂട്ട് വഴിയും മറ്റും ഇറങ്ങിയ ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലികളെ കൂട്ടത്തോടെ വധിച്ചതിന്റെ വാർഷിക ദിനമായിരുന്നു ഒക്ടോബർ 7. അന്നു രാത്രി യഹൂദർ കൂടാരത്തിരുന്നാൾ ആചരിച്ചുകൊണ്ടിരിക്കെ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മ ഇസ്രയേൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കെയാണ് ശത്രു രാജ്യങ്ങൾ ഒന്നടങ്കം വീണ്ടും മിസൈൽ വർഷം നടത്തിയത്. ഇസ്രയേലിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ ഹിസ്ബുള തൊടുത്തുവിട്ട 100-ലധികം റോക്കറ്റുകളും യമനിലെ ഹൂതികളും ഗാസയിലെ ഹമാസും വിക്ഷേപിച്ച പ്രൊജക്ടൈലുകളും തടഞ്ഞതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. കഴിഞ്ഞ 1 വർഷമായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ 40,000-ലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1,000,000-ലേറെ പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഗാസയുടെ ഏറെ പ്രദേശങ്ങളും ഇതോടകം ഇസ്രയേൽ ബോംബിംഗിൽ തകർന്നു കഴിഞ്ഞു. യുദ്ധം 1 വർഷം നീളുമ്പോൾ 17,000 കുട്ടികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.